ഫ്രണ്ട്സ്, ഞാൻ അമീന ഷെറീൻ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിൽ വ്ളോഗും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അങ്ങനെ ഇതൊരു വ്ളോഗും കൂടി ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. ചെന്നൈയിലുള്ള VGP മറൈൻ കിൻഡം കാണാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് എവിടെയെന്ന് വെച്ചാൽ ചെന്നൈയിലെ ECR റോട്ടിലെ ഇഞ്ചിമ്പക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 22 കിലോമീറ്റർ അടുത്തായിട്ട് കേട്ടോ അത് വരുന്നത്. അക്വാറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയെന്ന് ഓരോന്നായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ ഇതിൻ്റെ എൻട്രി ഫീസൊക്കെ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. കൗണ്ടറിൻ്റെ അടുത്ത് പോയി നോക്കാം എത്രത്തോളം ഉണ്ടെന്ന്. വലിയവർക്ക് 600 രൂപയും ചെറിയ കുട്ടികൾക്ക് 500 രൂപയാണ് കേട്ടോ. ഏകദേശം ചെറിയൊരു കുട്ടികൾക്ക് വരെ 500 രൂപ കൊടുക്കണം. എന്നാലും മീനിനൊക്കെ തീറ്റി പോറ്റാനുള്ളതല്ലേ, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് സ്കൂബ ഡൈവിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ. അല്ല, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇവിടെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. അതിന് ഏകദേശം ഒരു 4500 രൂപയാണ് പെർ പേഴ്സൺ. ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാഫ്സും കുറച്ച് വാട്ടർഫാൾസും അങ്ങനെ കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് മീനിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോ മീനിനെയും കാണുമ്പോൾ അത് ഏത് തരം മീനാണ്, ഏത് തരത്തിൽപ്പെട്ട മീനാണ്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ മീനിൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കുറേ നല്ല മീനുകളുണ്ട് ഇവിടെ, നമുക്ക് ഓരോന്നും കണ്ടിട്ട് പോകാം. ആ കാണുന്ന അക്വാറിയത്തിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ഗുഹ പോലെ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ കുട്ടികൾ പോയി നമുക്ക് കാഴ്ചയൊക്കെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. വലിയവർക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, തല കുറച്ച് കുനിച്ച് നിൽക്കേണ്ടി വരും. കുട്ടികൾക്ക് നല്ല ഉഷാറായിട്ട് നിന്ന് കാണാൻ പറ്റും. അക്വാറിയത്തിൻ്റെ കാഴ്ചകൾക്ക് പുറമെ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് സീനറിയൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ നൽകുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അലിഗേറ്റർ ഗ്രാഫിഷിൻ്റെ ആണ് കാണാൻ പോകുന്നത്. ഈ മീനിൻ്റെ പ്രത്യേകത എന്തെന്നോ, അത്യാവശ്യം നല്ല വലുപ്പുണ്ടാവും ഈ മീന്. അതുപോലെ തന്നെ നമ്മുടെ മുതലയുടെ മൂക്കാണ് കേട്ടോ ഈ മീനിനുള്ളത്. പിന്നെ ഈ കൂട്ടത്തോടെ നീന്തുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ അയില അയലപ്പാര അയിലപ്പെട്ട കുറേ മീനുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കൂട്ടത്തോടെ ഇങ്ങനെ നീന്തുന്നത് കാണാൻ. പിന്നെ ഇതിൽ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അത് ആ മീനിലേക്കാൾ ആ മീനിനുണ്ടാക്കിയ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. ആ ഒരു ആർട്ട് വർക്ക് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല പച്ച നിറത്തിലെ ഇങ്ങനെ ഈ പുറ്റുകളും മീനുകൾക്ക് താമസിക്കാനുള്ള ചില സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ ഏത് തരം ഫിഷാണെന്ന് നമുക്ക് സ്ക്രീനിൽ നോക്കാം. അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ക്വിറൽ ഫിഷ് എന്ന ഒരു തരം ഫിഷാണ് ഇതിനുള്ളിലുണ്ടായിരുന്നത്. ഇവിടെ കണ്ടതിൽ വെച്ച് കുറേ വ്യത്യസ്തമായ മീനുകളെ കണ്ടു, പക്ഷേ ഇത് മാത്രം എനിക്ക് മനസ്സിലായില്ല, ഇതെന്താ സംബന്ധം മനസ്സിലായില്ല. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് മീനിൽ പെട്ടതാണോ അല്ലെങ്കിൽ വേറെ കടൽ ജീവികളിൽ പെട്ട വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു ജീവിയും കൂടി അവിടെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അത് വീട്ടിൽ കാണാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഹണികോംബ് ടോപ്പിനെയാണ്. അപ്പോൾ ഇതൊരു പഫർ ഫിഷ് ഫാമിലിയിൽ പെട്ട ഒരു ഫിഷാണ് കേട്ടോ. ഈ ഫിഷിന് ഒരു ഡോഗിൻ്റെ ഫേസാണ് കേട്ടോ ഉള്ളത്. അത് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും നമുക്ക്. അടുത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരാളെ കാണാനായിട്ട് പോകുന്നത്, ഈ മീനിനെ കണ്ടാൽ നമുക്ക് എന്താ ഫസ്റ്റ് ആയിട്ട് തോന്നുക, ജീവനില്ലാത്ത ആളിങ്ങനെ മറിഞ്ഞു കിടക്കണ മാതിരി തോന്നുന്നില്ലേ. അല്ല കേട്ടോ, നമ്മൾ പറ്റിക്കാൻ കിടക്കുകയാണ്. ഇവർ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് ഈ ശത്രുക്കൾക്ക് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ മാക്സിമം ഏറി പിടിച്ചാണ് വീഴുന്നത്. അപ്പോൾ ഇവർ ബോൾ രൂപത്തിലാകും. അതുകൊണ്ട് തന്നെ ഇവരെ ബോൾ ഫിഷ്, ബഫർ ഫിഷ്, പിന്നെ ബലൂൺ ഫിഷ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്നിട്ട് പോകുന്ന കുറേ അധികം ഫിഷുകളൊക്കെ നല്ല ശുദ്ധജലത്തിൽ ജീവിക്കുന്ന കുറച്ച് ഫിഷുകളാണ് ഇവിടെ ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തോടെ നീന്തുന്ന കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. അവരെ കാണാൻ നല്ല രസമുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ശുദ്ധമായ നല്ല ക്ലിയർ വെള്ളത്തിലാണ് ഇവർ നീന്തുന്നത്. അടുത്തായിട്ട് കാണാൻ പോകുന്നത് നമ്മൾ വേറെ ഒരാളാണ് കേട്ടോ. ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. കണ്ടതിൽ നല്ല കൗതുകം ഉണർത്തിയ
നല്ലൊരു ഫിഷിട്ടാ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവരെ കുട്ടികളെ കണ്ടാലേ നല്ല ഇണക്കുവാണ്. കുട്ടികളെ കണ്ടാലും അവിടെ നിന്ന് മാറി നിൽക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. ഇപ്പോൾ സിധുവിനെ കണ്ടിട്ട് തന്നെ ആൾ അവിടെ നിന്ന് സൈഡിൽ നിന്ന് മാറുന്നേ ഇല്ല, അവരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അതെ, കുറേ നേരം അവനെ കളിപ്പിച്ചിരുന്നേ. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ലാൻഡ് ഫിഷിനാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇവരെ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഇവരുടെ ചിറകിൽ ഒളിപ്പിച്ചിട്ട് കുറച്ച് വിഷാംശം കാരണം ഇത് കുറച്ച് അപകടകാരികളായ മീനുകളാണെന്ന് പറയപ്പെടുന്നത്. ചില റൗണ്ട് ഷേപ്പിലുള്ള അക്വാറിയത്തിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് ഒരു ടണൽ അക്വാറിയം ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും നല്ലൊരു വ്യൂ ആയിട്ട് മീനുകളെ കാണാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്തായിട്ട് നമുക്കൊരു പാമ്പിനെ പോലത്തെ ഒരു മീനിനെ കാണാൻ പറ്റിയത്. അപ്പോൾ അത് ഏത് തരം മീനാണെന്ന് നമുക്ക് നോക്കാം. ഈ മീനിൻ്റെ പേര് മൊറേൽ ഈലെന്നാണ് കേട്ടോ. ഈൽ ഫാമിലിയിൽപ്പെട്ട മീനുകളാണ് ഇതൊക്കെ. ഒറ്റ നോട്ടത്തിൽ ഇവർ പാമ്പിനെ പോലെയാണെങ്കിലും ഇവർക്ക് പിറകിലേക്ക് നീന്താനുള്ള കഴിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബാക്ക് വശത്താണ് ഇവരുടെ ചിറകുകൾ വരുന്നത്. ഇവർക്ക് കൂർത്ത പല്ലുകളാണെന്നും പിന്നെ ആയം കുറഞ്ഞ കടൽ ഭാഗങ്ങളിലാണ് ഇവർ കണ്ടുവരുന്നത്. ഓർക്കായിട്ടും പ്രത്യേകം തയ്യാറാക്കിയ ആ സ്ഥലത്തിലേക്ക് കൂട്ടത്തോടെ പോകുമ്പോഴും അതിൻ്റെ ഇടയിൽ കയറി ഒളിക്കുന്നതൊക്കെ കാണാൻ നല്ലൊരു പ്രത്യേക ഒരു രസമുണ്ട് കാണാൻ. കൂട്ടത്തോടെ പോണ വേറെ മീനുകളെ പിന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പോണ ആൾക്കാർ ഏത് ദിശയിലാണ് പോണത് ബാക്കിയുള്ളവരൊക്കെ ആ ദിശയിൽ ഫോളോ ചെയ്ത് പോകണട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ടാണ് അക്വാറിയത്തേക്ക് വരുന്നത്. പുറത്തുനിന്ന് കണ്ട ചെറിയൊരു വാട്ടർഫാൾസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒക്ടോപസിനാണ് കേട്ടോ. നീരാളിക്കുഞ്ഞി അത്രയധികം വലുപ്പമല്ല, നല്ല ചെറുതുമല്ല, ഒരു ഇടത്തരം നീരാളിക്കുഞ്ഞാണ് ഇട്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു നീരാളീനുള്ളായിരുന്നു കേട്ടോ, വേറെ കാണാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നീട് തൊട്ട് നോക്കാനായിട്ട് ഇവിടെ ടച്ച് പൂളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മാത്രം നമുക്ക് ഫിഷിനെ തൊടാനുള്ള ഒരു അനുവാദം തരുന്നുള്ളൂ. അപ്പോൾ സ്റ്റാർ ഫിഷിനെ നമുക്ക് തൊടാൻ പറ്റിയത്. ഇത് തൊട്ടപ്പോൾ കല്ല് പോലാണ് കേട്ടോ, നല്ല ഉറപ്പാണ് ഇതിൻ്റെ തൊലിക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തലച്ചോറും രക്തവും ഇല്ലാത്ത എന്തെങ്കിലും അപകടം മൂലം കൈകൾ നഷ്ടപ്പെട്ടാൽ അത് പുനർനിർമ്മിക്കുന്ന ആയിരക്കണക്കിന് കാലുകളുള്ള ഒരു വ്യത്യസ്ത ജീവിയാണ് കേട്ടോ ഇത്. അടുത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ് കേട്ടോ. ഇതാണ് പറയപ്പെടുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ടണൽ അക്വാറിയമാണെന്ന് പറയപ്പെടുന്ന ഇതാണ്. ഇതിൽ വ്യത്യസ്ത ഇനം കുറേ മീനുകളും ഷാർക്കുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഷാർക്കിന് നമ്മൾ കാണാനായിട്ട് പറ്റി. ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ ഏറ്റവും വലിയത്. പിന്നെ ഇത്രയും വലിയത് കണ്ടില്ല, ഒക്കെ ചെറു ചെറുത് കൂടുതലായിട്ടാണ് കണ്ടത്. കുറേ ഷാർക്ക് കുഞ്ഞുങ്ങൾ ഇതിനുള്ളിൽ കാണാനായിട്ട് സാധിച്ചു. സൺഡേ ആയിട്ടാണോ എന്നറിയത്തില്ല, ഇവിടെ അക്വേറിയം കാണാൻ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര കലർഫുള്ള സൗണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ചെറിയ ഷാർക്കും വലിയ ഷാർക്കൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ തണൽ അക്വേറിയം. വളരെയധികം ഇഷ്ടപ്പെട്ടു, നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നമ്മളോട് ഒരു ബ്ലോഗിങ് ചെയ്യുന്നത്, അതും ട്രാവൽ ബ്ലോഗിങ്. അപ്പോൾ ഇതുവരെ ആയിട്ട് ചാനൽ തുടങ്ങിയതിന് മുതൽ നമുക്ക് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളായിരുന്നു ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയാം. ഇനി തുടർന്ന് പോകണം. ഇതിൽ കുറേ തെറ്റുകുറ്റങ്ങൾ, ഫസ്റ്റ് ടൈം ആയത് കാരണം കുറേ തെറ്റുകുറ്റങ്ങൾ ഇതിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ കൺസിഡർ ചെയ്യാം. പിന്നെ ഈ അക്വേറിയത്തിൽ നിന്ന് നേരെ എക്സിറ്റ് ചെയ്യുന്നത് ഒരു ഷോപ്പിലേക്കാണ്. ഫ്രണ്ട് ഭാഗത്ത് നിന്നും ഈ ഷോപ്പ് കാണില്ല, നമുക്ക് എക്സിറ്റ് ആയി വഴിയിലൂടെ ഇറങ്ങുമ്പോഴാണ് ഈ ഷോപ്പ് കാണുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള നല്ല ലുക്കുള്ള ടോയ്സും കാര്യങ്ങളും, ഡ്രസ്സ്, ബാഗ് കളക്ഷൻ, കുഞ്ഞു കുട്ടികൾക്കുള്ള കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അക്വേറിയം കണ്ടു കഴിഞ്ഞവർക്ക് ഒരു ചെറിയ കുട്ടികൾക്കുള്ള ഒരു പർച്ചേസിങ് കൂടി ഇവിടെ നടക്കും. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചെറിയ സ്നാക്സ്, പോപ്കോൺ സെറ്റപ്പൊക്കെ, ഒരു അറേഞ്ച്മെൻറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്കുള്ള വഴിയിലൂടെ പോകുന്നത്. അപ്പോഴൊക്കെ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം. നമ്മളിവിടെ വന്നപ്പോൾ ഒരു തരത്തിലും നമുക്ക് വ്ളോഗിങ് ചെയ്യാനുള്ളൊരു പ്രിപ്പറേഷനും കാര്യങ്ങളും ഒരു പ്ലാനിങ്ങും ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ഫിഷ് കണ്ട് നമ്മൾ അക്വേറിയത്തിൻ്റെ അത് സെൻട്രൽ ഭാഗത്ത് എത്തിയപ്പോഴാണ് നമുക്ക് കുറച്ച് വെറൈറ്റി മീനുകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇത് ഷെയർ ചെയ്യാവുന്ന രീതിയിൽ പിന്നെയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നല്ല നല്ല ഫിഷിനെയും പിന്നെ കുറേ കാഴ്ചകളും നമുക്ക് മിസ്സായിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 6:30 സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ള സമയത്ത് നമുക്ക് കണ്ട് തീരാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പുറത്തായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താനുള്ള നല്ലൊരു ആംബിയൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഫോട്ടോക്കൊക്കെ നല്ല ഉഷാറായിരിക്കും. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗിങ് ആണ് നമ്മളിത് ചെയ്യുന്നത്, അപ്പോൾ ഇതിൽ കുറേ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.